പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് 6 നിലവറകൾ. ഈ എഫ് നിലവറകൾ ക്ഷേത്ര ആവശ്യത്തിനായി ഇപ്പോഴും തുറക്കുന്നവയാണ്. സി ഡി നിലവറകളിൽ ഉത്സവ ആവശ്യത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുന്നു. എ ബി നിലവറകളാണ് അമൂല്യമായ നിധിശേഖരമുള്ളത്. എ നിലവറയിൽ കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷം കോടിയോളം രൂപ വില മതിക്കുന്ന ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. എ നിലവറയിൽ നിന്ന് ലഭിച്ചത് സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണക്കട്ടികൾ, രത്നങ്ങൾ, സ്വർണ്ണ വിഗ്രഹങ്ങൾ, ഇതുപോലുള്ള ധനശേഖരം ബിയിലുമുണ്ടെന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ ഒന്നാണ് കൂറ്റൻ കരിങ്കൽ വാതിൽ കൊണ്ട് പ്രവേശനം തടഞ്ഞിരിക്കുന്ന ബി നിലവറ. 2 തട്ടുകളായാണ് ബി നിലവറയുള്ളത്. ഇത് തുറക്കാൻ നിലവിൽ സംവിധാനമില്ല. നിലവറ തുറക്കണമെങ്കിൽ വാതിലുകൾ തകർക്കണം. ഇത് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുമെന്നാണ് വാദം. ബി ഒഴികെയുള്ള നിലവറകൾ മുൻപ് തുറന്ന് കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. 2011 ജൂൺ 30 അവസാനമായി ബി നിലവറ തുറക്കാൻ ശ്രമിച്ചത്. പരിശോധനാ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം വീണതോടെ ശ്രമം ഉപേക്ഷിച്ചു. ബി നിലവറ തുറക്കുന്നതിന് ആവശ്യത്തോട് രാജകുടുംബത്തിന് എതിർപ്പാണ്, ആചാരത്തിന് എതിരാണെന്നാണ് വാദം. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം ജില്ല തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നും നിലവറയിലെ നിധി കാത്തിരിക്കുന്ന നാഗത്താൻമാരെല്ലാം നശിപ്പിക്കുമെന്നും തുടങ്ങിയ നിരവധി വിശ്വാസങ്ങളാണ് ബി നിലവറയെക്കുറിച്ച് പ്രചരിക്കുന്നത്. എന്നാൽ ഇന്നും പലർക്കും അത്ഭുതമായി ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടരുകയാണ് ബി നിലവറയും അതിലെ രഹസ്യങ്ങളും. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പല നാട്ടുരാജാക്കന്മാരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തി നേടിയ സ്വത്തുക്കൾ ബി നിലവറയ്ക്കകത്ത് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബി നിലവറയെക്കുറിച്ചുള്ള പലതരത്തിലുള്ള കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ട്. ബി നിലവറയുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് നരസിംഹസ്വാമിയാണ്. ശ്രീകോകുൽ പോലെ തന്നെ പരിശുദ്ധമായ ഇടമാണ് ബി നിലവറ. ഇന്നും ക്ഷേത്ര ചൈതന്യത്തിൽ യാതൊരു വ്യത്യാസവും വരാതെ സംരക്ഷിക്കുന്നത് ബി നിലവറ തന്നെയാണ്. ഈ അറയ്ക്കുള്ളിൽ പത്മനാഭസ്വാമിയുടെ ശ്രീചക്രവും മറ്റ് അമൂല്യ വസ്തുക്കളുമുണ്ട്. ഇവയ്ക്ക് സ്ഥാനചലനം സംഭവിച്ചാൽ ദേവചൈതന്യം ക്ഷയിക്കുമെന്നാണ് വിശ്വാസം. ബി നിലവറയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതുന്ന കോടിക്കണക്കിന് വരുന്ന നിധിയുടെ കാവൽ ഉഗ്രവിഷമുള്ള നാഗങ്ങളാണെന്ന് പറയപ്പെടുന്നു. നിലവറ തുറക്കുന്നയാൾ സർപ്പദംശമേറ്റ് മരിക്കുമെന്നാണ് വിശ്വാസം. പണ്ട് കാലത്തുണ്ടായ വരൾച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി ബി നിലവറ തുറക്കുകയും എന്നാൽ സർപ്പക്കൂട്ടത്തെ കണ്ട് നിലവറ അടക്കുകയും ചെയ്തതായി കഥകളുണ്ട്. ബി നിലവറയ്ക്ക് പുറത്തുള്ള സർപ്പചിഹ്നം പോലും ആപത്ത് സൂചനയാണ് കാണിക്കുന്നത്. വിശ്വാസങ്ങളെ മറികടന്ന് ആരെങ്കിലും ബി നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ താപത്തിലേക്കാണ് വഴിവെക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ചിഹ്നം. നാഗബന്ധനമാണ് നിലവറയെ ഇപ്പോഴും അത്ഭുതത്തിലേക്ക് തള്ളിവിടുന്നത്. ശബ്ദവീശികൾ കൊണ്ട് പൂട്ടടക്കുകയും തുറക്കുകയും ചെയ്യുക. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ നവസ്വരങ്ങൾ കൊണ്ട് ഉള്ള രഹസ്യം, ഇതിനെയാണ് നാഗബന്ധനം എന്ന് പറയുന്നത്. നാഗബന്ധനം എന്ന വാക്ക് പോലും നമ്മളിൽ പലരും കേൾക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഒരു വ്യക്തിയുടെ പ്രത്യേക രീതിയിലുള്ള ശബ്ദം കൂട്ടിനകത്തോട് ചെല്ലുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ലോഹക്കൊണ്ട് പ്രത്യേക രീതിയിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. എന്നാൽ കൃത്യമായ ശബ്ദമല്ലെങ്കിലും മറ്റൊരാളുടെ ശബ്ദമാണ് ലോഹത്തിന്റെ ഇടയിലൂടെ കടന്നു ചെല്ലുന്നതെങ്കിലും കൂട്ടിനനക്കമുണ്ടാവില്ല. കൂടാതെ നിധിക്ക് കാവൽ നിൽക്കുന്ന പാമ്പുകൾ ആക്രമിക്കുക കൂടി ചെയ്യുമെന്നാണ് വിശ്വാസം. ബി നിലവറയ്ക്കകം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാണെന്ന് പറയപ്പെടുന്നു. ബി നിലവറയിലെ ഒരറ തുറക്കുന്നത് അറബിക്കടലിലോട്ടാണെന്ന് പറയുന്നു. ഈ നിലവറ തുറന്നാൽ തിരുവനന്തപുരം ജില്ല മുഴുവൻ വെള്ളത്തിനാകും എന്ന് ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവറ തുറന്നാൽ സുനാമിക്ക് സമാനമായ നിലവറയിലൂടെ കടലിൽ നിന്നും വെള്ളം ഇരച്ചു കയറി നഗരത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കളയുകയും എന്ത് ചെയ്യും എന്നൊരു വിഭാഗം പറയുന്നു. ബി നിലവറയുടെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ശംഖുമുഖം കടപ്പുറത്തെ മറ്റൊരു വാതിലും തുറക്കപ്പെടും എന്ന് രേഖകളിൽ കാണിക്കുന്നു. ഈ ഒരു നിലവറയിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ബി നിലവറയെക്കുറിച്ചുള്ള കഥ
ഇരുളഴിയാത്ത രഹസ്യമായി തുടരുക തന്നെ.